എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ദുബായ് എക്സ്പോ 2020 കുറച്ച് കാഴ്ചകൾ കാണാം ഇന്ന്. ദുബായ് എക്സ്പോയിൽ 200 പവലിയനുകളുണ്ട്. അതിലുള്ള 190 രാജ്യങ്ങളുടെ പവലിയനുകളിൽ 3 ഗിന്നസ് റെക്കോർഡുകൾ നേടിയ ഒരു പവലിയനാണിത്. ഏറ്റവും വലിയ ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയിലെ പവലിയൻ. എക്സ്പോ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പവലിയനാണ് സൗദിയുടേത്. ദുബായ് എക്സ്പോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പവലിയനാണ് സൗദിയുടേത്. ആദ്യത്തെ ഒരു 10 പവലിയൻസ്, അതായത് മസ്റ്റ് വിസിറ്റ് 10 പവലിയൻസിലൊന്ന് സൗദിയാണ്. ഏതോ ഒരു ഫിലിമിൽ സലീം കുമാർ പറയുന്നില്ലേ, സൗദി അറേബ്യയാണ് രാജ്യം. അതെ, സൗദി അറേബ്യയാണ് രാജ്യം. കളർഫുള്ളാണ് മക്കളെ ഇവിടുത്തെ പവലിയൻ. വെറുതെ ഒന്നുമല്ല, 3 ഗിന്നസ് റെക്കോർഡുകളാണ് സൗദി പവലിയന് സ്വന്തമായിട്ടുള്ളത്. ഏറ്റവും വലിയ മിറർ LED ഡിസ്പ്ലേ, അത് സൗദിയിലാണുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ഇൻ്ററാക്റ്റീവ് ഫ്ലോർ, ഏറ്റവും വലിയ ഇൻ്ററാക്റ്റീവ് വാട്ടർ സ്ക്രീൻ, ഇതെല്ലാം സൗദി പവലിയന് സ്വന്തമാണ്. ദേ ഈ ഒരു സംഭവം വേണ്ടോ, നമ്മൾ ഈ സൗദിയുടെ പവലിയനിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെയിൻ അട്രാക്ഷനാണിത്. പ്രായഭേദങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഓടിക്കേറി. ഈ വാട്ടർഫോളിനിടയിലേക്ക് നനയാതെ കയറാൻ ഇച്ചിരി മെനക്കേടാട്ടോ. ഞാൻ നന്നായിട്ട് നനഞ്ഞു. മോനൊക്കെ കയറിയപ്പം അവന് കുറച്ച് സൂക്ഷിച്ചാണ് കയറിയത്. പക്ഷെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ സൗദി പവലിയനിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും കുറേ നേരം ഇവിടെ നിന്ന് നനഞ്ഞ് കളിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. വെള്ളത്തിലെ കളിയൊക്കെ മതിയാക്കി നേരെ നടന്ന ഞങ്ങൾ കണ്ടത് ഒരു ബിഗ് LED വാളാണ്. ഇതിൽ സൗദിയിലെ ടൂറിസത്തിനെ കുറിച്ചും പിന്നെ അവിടുത്തെ പച്ചപ്പും വർണ്ണാഭമായ കടൽ കാഴ്ചകളും ഒക്കെയായിട്ട് അതിമനോഹരമായൊരു ഡിസ്പ്ലേ ആയിരുന്നു. മനോഹരമായ ഈ കാഴ്ചകൾ കടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് ഒരു എസ്കലേറ്ററിൻ്റെ അടുത്താണ്. ഈ എസ്കലേറ്ററിൻ്റെ 2 സൈഡിലുമായി പഴയകാല സൗദിയുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കഥകളുമെല്ലാം വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. 14 പൈതൃക മേഖലകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 6 പ്രദേശങ്ങളുടെ കാഴ്ചകളുമുണ്ട്. അല്ലാസ ഹയാസിസ്, തുറൈഫ് ഡിസ്ട്രിക്റ്റ്, ഹൈഗ്ര ആർക്കിയോളജിക്കൽ സൈറ്റ്, ഹൈമ കൾച്ചറൽ ഏരിയ, ജിദ്ദയിലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്കലേറ്റർ കയറി നമ്മളെത്തുന്നത് സൗദിയിലെ ജനജീവിതത്തെ പരിചയപ്പെടുന്ന ഒരു മേഖലയിലാണ്. ഇവിടെ താഴെ ഒരു കിണറിലേക്ക് എന്ന പോലെ നോക്കി നിൽക്കാവുന്ന വലിയ ഒരു സ്ക്രീനുണ്ട്. ഇവിടെ സൗദിയുടെ കാഴ്ചകൾ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഗംഭീരമല്ലേ സൗദി പവലിയനിലെ കാഴ്ചകൾ. കണ്ടത് മനോഹരമാണെങ്കിൽ കാണാനിരിക്കുന്നത് അതിമനോഹരം. അത്രമാത്രമേ സൗദി പവലിയനെ കുറിച്ച് പറയാൻ പറ്റൂ. അങ്ങനെ ഒന്നിനൊന്ന് മികച്ചതാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ഇത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ്. നമുക്ക് മുകളിലായിട്ട് ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഡയമണ്ട് ലൈറ്റുകൾ പോലെയാണ് ഫീൽ ചെയ്തത്. ഇത് 2030 ലൈറ്റുകളുണ്ട്. സൗദിയുടെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റായ വിഷൻ 2030 സൂചിപ്പിക്കുന്നത്. ഈ വിഷൻ 2030 വിഷ്വൽസ് ഒക്കെ എസ്കലേറ്ററിൻ്റെ 2 സൈഡിലായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. സൗദി അറേബ്യ ഈ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം, ടൂറിസം, അങ്ങനെ പൊതുമേഖലകളൊക്കെ വികസിപ്പിക്കുന്നതിനും കൂടിയുള്ളൊരു പ്രൊജക്റ്റാണിത്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഫ്ലോറ് നിറയെ ഇൻ്ററാക്റ്റീവ് ഡിസ്പ്ലേയുടെ അമേസിംഗ് വിഷ്വൽസ് ആണ്. ഇവിടെ ഒരു സ്ക്രീനിലായിട്ട് സൂര്യൻ, ഭൂമി, മഴ, വെള്ളം, അങ്ങനെ എല്ലാം കാണിക്കും. അതിനനുസരിച്ച് ഈ ഫ്ലോറിലെ വിഷ്വൽസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സ്ക്രീനിൽ ഈ സ്ഫിയറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് LED ഫ്ലോറിൻ്റെ കളറും പാറ്റേണും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ LED ഫ്ലോറിലേക്ക് നോക്കിക്കോളൂ. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതുണ്ടോ?
ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെത്തുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സൗദിയിലെ മാസ്മരിക രുചികളെ പരിചയപ്പെടുത്തുന്ന ഒരു ഏരിയയാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് സൗദിക്ക് രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് നേടിക്കൊടുത്ത വാട്ടർ സ്ക്രീൻ ഉള്ളത്. ഈ വാട്ടർ സ്ക്രീനിൻ്റെ സൈഡിലെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആണോ അവിടെ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഈ എൽ ഇ ഡി സ്ക്രീനിൽ തെളിയുന്ന സൗദി അറേബ്യൻ കാഴ്ചകൾ എത്ര കണ്ടുതന്നാലും നമുക്ക് മതിവരില്ല. എക്സ്പോ 2020 ഞാൻ കണ്ട പവലിയനുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗദി തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് അമേസിംഗ് ആണ് ഇവിടുത്തെ കാഴ്ചകൾ. ശരിക്കും ഞാനിത് പറയുമ്പോഴോ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുമ്പോഴോ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാടൊരുപാട് മലയാളികൾക്ക് പോറ്റമ്മയായ സൗദി ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.